പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സാം വലൈക്കും നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമാണോ നമുക്കിന്ന് ഒരു പാട്ട് പാടിയാലോ അറബിയിൽ ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് പാടാൻ പോകുന്നത് നമ്മുടെ പുസ്തകത്തിൽ തന്നെയുള്ള ഒരു പാട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയത് ഒരു റായിയുടെ കഥയായിരുന്നു അല്ലേ ആ റായി ആടുകളെയും കൊണ്ട് വാതിയിലേക്ക് പോയി അതിമനോഹരമായ കാഴ്ചകളാണ് റാ ഐ വാതിയിൽ കണ്ടത് എന്താണ് റായി റായി ആട്ടടയാൻ വാതി താഴ്വര അങ്ങനെ നമ്മുടെ റായി വാതിയിൽ ആടുകളെ മേയ്ക്കാൻ വിട്ടിട്ട് ഒരു മരച്ചുവട്ടിലിരുന്ന് അവിടത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആ കാഴ്ചകളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് പാടുന്ന ഒരു കവിതയാണ് ടീച്ചർ ആദ്യം ആ കവിത ഒന്ന് പാടിത്തരാം ശേഷം നിങ്ങളും അത് പാടണം കേട്ടോ കൗൻ والعشب والنوار والروض مزدان واللل والاشجار والشمس في فلك والنجم والاقمار ما اجمل الدنيا فيها الصبا المعطار الحانها تسري تشدو بها الاطيار حسن على حسن فيض من الابهار قد صاعه ربي الخالق القهار ما اروع الازهار والشط والانهار والنخل في الوادي والعشب والنوار بعدنا ഈ ഇത് ഈ കവിത എഴുതിയത് നവാൽ മുഹന്നിയാണ് ഇനി ഈ പാട്ടിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അറബിയിൽ കവിതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ട്യൂണുകളിൽ പാടാൻ പറ്റും ഇപ്പൊ ടീച്ചർ പാടിയ ഒരു ട്യൂണിലല്ല പല ട്യൂണുകളിൽ പാടാൻ കഴിയും നിങ്ങളിൽ പാടാൻ കഴിയുന്നവർ പാടിയയച്ചു തരണേ നമുക്കിനി ഈ കവിതയുടെ അർത്ഥം നോക്കാം കൗൻ പ്രപഞ്ചത്തിന്റെ താളം മാ അസ്ഹാർ എത്ര മനോഹരമായ പൂക്കൾ അൻഹാർ തീരവും നദികളും വൻ വാദി ഈ താഴ്വരയിൽ ഈന്തപ്പനകൾ വൽ ഉഷ്ബുവർ പുല്ലും പൂമട്ടുകളും പൂന്തോട്ടവും മനോഹരമാണ് വൽ നെല്ലുവൽ അഷ്ജാർ തണലും മരങ്ങളും വഷംസു ഫലക്കിൻ ചക്രവാളത്തിലെ സൂര്യനും വൻ നജുമു വൽ അകുമാർ നക്ഷത്രവും ഗ്രഹങ്ങളും മാ ഈ ലോകം എത്ര സുന്ദരമാണ് സ്വബൽ അതിൽ സുഗന്ധമുള്ള കാറ്റുണ്ട് അതിന്റെ ഈണങ്ങൾ ഒഴുകുന്നു അതുയാർ അതുകൊണ്ടാണ് പക്ഷികൾ പാടുന്നത് ഭംഗി സൗന്ദര്യത്തിൽ നിന്നുള്ള ഒരു ഒഴുക്ക് റബ്ബി അൽ ഇതെല്ലാം സൃഷ്ടിച്ചത് എന്റെ രക്ഷിതാവാണ് എല്ലാം സൃഷ്ടിച്ചവനും എല്ലാത്തിൻറെയും അധികാരിയുമായവൻ അപ്പൊ ഇതാണ് ഈ കവിതയുടെ വരികളുടെ അർത്ഥം ഓരോ വാക്കുകളുടെയും അർത്ഥം തൽക്കാലം പഠിക്കണ്ട വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിരിക്കുക എന്നിട്ട് അടുത്ത് പതിനേഴാമത്തെ പേജിൽ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട് മിൻഹു താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ ചിത്രത്തിന് നേരെയും ആ ചിത്രം എന്താണെന്ന് നോക്കിയിട്ട് അതിന് യോജിച്ച വരികൾ ഈ കവിതയിൽ നിന്നും കണ്ടെത്തി അവിടെ എഴുതുക അപ്പൊ ആദ്യത്തെ ഒരെണ്ണം ടീച്ചർ പറയാം ആദ്യത്തെ ചിത്രം എന്താണ് അതിൽ നദികളുണ്ട് പിന്നെ പൂക്കളും പൂമുട്ടൊക്കെ ഉണ്ട് പൂക്കളൊക്കെ ഉണ്ട് അപ്പം അതിനെ കുറിച്ച് പറഞ്ഞ വരി ഏതാണ് നമുക്ക് നോക്കിയാലോ ആ മാ മാർവാൽ അസ്ഹാർ വഷത്തു അൽ അൻഹാർ ആ വരിയാണ് അല്ലേ അതിൽ പൂക്കൾ എത്ര മനോഹരമാണ് തീരവും നദികളും എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ രണ്ടു വരികളാണ് ആ രണ്ടു വരി ചേർന്നാണ് ഒറ്റ വരി എന്ന് പറയുന്നത് അതാണ് ആ ചിത്രത്തിന് നേരെ എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ചിത്രം നോക്കിയാലോ അതിലെന്തൊക്കെയാണ് ഈന്തപ്പന കാണുന്നുണ്ട് പിന്നെന്തുണ്ട് പൂമൊട്ടുണ്ട് പുല്ലുകളുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള വരി ഏതാണ് ഫിൽ വാദി വൽ വന്നുവ അത് രണ്ടും അതിനു നേരെ എഴുതുക അടുത്ത ചിത്രോ അതില് പക്ഷികൾ പാട്ടുപാടുന്നതാണ് പക്ഷികൾ പാട്ടുപാടുന്ന ഒരു വരി അതിലുണ്ട് ഏതാണ് അൽഹാനുഹാ ത രണ്ട് വരികളാണ് അവിടെ എഴുതേണ്ടത് ഇനി നാലാമത്തെ ചിത്രത്തിലോ അതിൽ നക്ഷത്രങ്ങളും ചന്ദ്രനും കാണുന്നുണ്ട് നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്ന വരി ഏതാണെന്ന് കണ്ടുപിടിക്കുക ഏതാണ് വഷംസു ഫി ചന്ദ്രനും അക്കുമാർ ഗ്രഹങ്ങൾ എന്നും ചന്ദ്രനും ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ആ വരി അവിടെ എഴുതുക ഇനി ഈ കവിതയുടെ ഓരോ വരികളുടെയും അർത്ഥം നിങ്ങൾക്കറിയണമല്ലോ അതിന് നിങ്ങൾ അത് ടീച്ചർ അർത്ഥം ഓരോ വരികളുടെയും അർത്ഥം ഓരോ കളറുകളിൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോൾ അറബി വരി എഴുതാനുള്ള സ്ഥലം അവിടെ വിട്ടിട്ട് ഞാൻ അർത്ഥം പറയുമ്പോൾ മലയാളം എഴുതുക ഓരോ അറബി വരികളും എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് മലയാളം എഴുതി എഴുതി പോവുക അപ്പോൾ നിങ്ങൾക്ക് ഓരോ വരികളുടെയും അർത്ഥം എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ആക്ടിവിറ്റി കൂടി ചെയ്ത് ടീച്ചറിനെ അയച്ചു തരിക ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം അസലമലേക്കും